വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിസ്മയയുടെ മരണം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിസ്മയയെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട കിരണിന് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് വീട്ടുകാർക്കൊപ്പം തന്നെ ഓരോ കേരളീയനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴിതാ വിസ്മയ കേസിൽ നിർണായക തീരുമാനം പങ്കുവയ്ക്കുകയാണ് DGP ലോക്നാഥ് ബെഹ്റ. വീഡിയോ കാണാം. കൊല്ലത്തെ സംഭവിച്ചിട്ടുള്ള ഇൻസിഡൻറ്റ് വളരെ ഒരു ദുഃഖമുള്ള ഇൻസിഡൻ്റ് ആണ്. ഇറ്റ് ഹാസ് ആക്ച്വലി അഫക്റ്റഡ് ദ കൺസൈൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള. ഇതുപോലെ ആക്ച്വലി സിറ്റുവേഷൻ വളരെ അപൂർവമാണ് ഈ നമ്മുടെ സൊസൈറ്റിയിൽ. കാരണം നമ്മുടെ സൊസൈറ്റി വളരെ ഒരു ടോളറൻറ്റ് സൊസൈറ്റിയാണ്, വളരെ അഡ്വാൻസ്ഡ് സൊസൈറ്റിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ ക്രൈം ഒറുക്കിലേ ഞങ്ങൾ ഒരു വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇതിലിപ്പോൾ IG ഹർഷിതയ്ക്ക് അങ്ങോട്ടൊക്കെ ഈ കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. DYSP SP DIG എല്ലാ ആളും ഈ കേസിലെ ഇൻവോൾവ് ആവും, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. ഇപ്പോൾ വളരെ ആക്ച്വലി നിയമ പ്രകാരം ഞങ്ങൾ നടപടിയെടുക്കും, പ്രതിയെ പിടിച്ചിട്ടുണ്ടോ. പക്ഷേ ഇതിലെ ബാക്കി ആൾക്കാരെ എന്തെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും അതിൽ ഡയറക്റ്റായി ഇൻഡയറക്റ്റായിട്ട് റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ പേരിൽ നിയമപരമായിട്ട് നടപടി, കർശനമായിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ കുറേ സിസ്റ്റമിൽ കുറച്ചുകൂടി മാറ്റം കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. വനിതമാരുടെ സുരക്ഷ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വെദർ ഡൊമസ്റ്റിക് ആണോ വയലൻസ് ആണോ, ബാക്കി രീതിയിൽ ഏതെങ്കിലും വയലൻസാണോ, സൈബർ റിലേറ്റഡ് വയലൻസ് ആണോ, ഓർ സൈബർ റിലേറ്റഡ് ഏതെങ്കിലും മാനിപ്പുലേഷൻ ആണോ, അത് കറക്റ്റായിട്ട് പ്രോംപ്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മാറ്റങ്ങൾ ഇന്നോ നാളെ കൊണ്ടുവരും. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.